നമസ്കാരം ഇസ്രയേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ലോകജനതയെ ഒന്നാകെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഹമാസ് മേധാവി ഇസ്മയേൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ ലബനനിൽ വെച്ചും വധിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തത് ഖദ്ർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർ സോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ മിസൈൽ ൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഈ ആക്രമണം പരാജയമായിരുന്നുവെന്നും ഇതിന് തിരിച്ചടി ഉടൻ ഇസ്രായേൽ നൽകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പ്രതികരിക്കുകയും ചെയ്തു ഈ പ്രതികരണം വലിയൊരു ആക്രമണ മുന്നറിയിപ്പായി കണക്കാക്കാവുന്നതാണ് ഇതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയും അറിയിച്ചു കഴിഞ്ഞു ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടെ പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമായിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു ലോകമഹായുദ്ധ ത്തിന് കാരണമാകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതിനാൽ തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആഗോളതലത്തിലെ വൻ ശക്തികളും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം വിജയിക്കുമോ എന്നതും ഒരു സംശയമാണ് ഇപ്പോൾ കൊടും വൈരികളായി മാറിയ ഇസ്രയേലും ഇറാനും ഒരു കാലത്ത് ഉറ്റമിത്രങ്ങളായിരുന്നുവെന്നതാണ് സത്യം ചരിത്രത്താളുകൾ മറിച്ചു നോക്കിയാൽ ഈ സുഹൃത്ത് ബന്ധം കാണാനാകും ഈ കൂട്ടുകെട്ടിൽ അമേരിക്കയും സഖ്യം ചേർന്നതോടെ ഇവർ കൂടുതൽ പ്രബലരുമായിരുന്നു അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കൂട്ടുചേരലിന് ഒരു പൊതുലക്ഷ്യമുണ്ടായിരുന്നു മൂവരുടെയും പൊതുശത്രുവായ മറ്റൊരു രാജ്യത്തെ തകർക്കാനായിരുന്നു ഈ സൗഹൃദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഈ മൂവർ കൂട്ടുകെട്ട് ദൃഢമായി തുടർന്നു അതുവരെയുള്ള ചരിത്രത്താളുകളിൽ നിന്നും ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ അടിസ്ഥാന വസ്തുതകൾ വായിച്ചെടുക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത ശത്രുവായിരുന്നു ഇറാഖ് ആ രാജ്യത്തെ നിലക്കി നിർത്തേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ആവശ്യവുമായിരുന്നു ഇസ്രായേലിന് എപ്പോഴും എന്തിനും ഏതിനും പിന്തുണ നൽകുന്ന അമേരിക്കയും ഇക്കാര്യത്തിനായി ഒപ്പം നിന്നു മുഹമ്മദ് റാസ പഹുവാലിയായിരുന്നു അക്കാലത്തെ ഇറാൻ ഭരണാധികാരി അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അടുപ്പം ഇറാൻ എങ്ങനെയും അനുകൂലമാക്കാനായിരുന്നു റാസ പഹുവാലിയുടെ ശ്രമം അമേരിക്കയ്ക്ക് റാസ പഹുവാലിയോട് വലിയ താൽപര്യമില്ലായിരുന്നു കഴിവുകെട്ട ഒരു ഭരണാധികാരിയായിട്ടായിരുന്നു അമേരിക്ക അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത് ഇക്കാര്യം മറ്റാരെയുംകാൾ നന്നായി റാസ പഹുവാലിക്ക് തന്നെ അറിയാമായിരുന്നു തന്നെക്കുറിച്ചുള്ള അമേരിക്കയുടെ അഭിപ്രായം മാറ്റാൻ ഇസ്രായേൽ സഹായിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഈ ബന്ധത്തിലൂടെ കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുക്കാനും ഇറാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റക്കെട്ടായി എതിർത്തപ്പോഴും ഇറാൻ ഇസ്രയേലിനെ അംഗീകരിച്ചു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിനൊപ്പം തങ്ങളുടെ രഹസ്യ പോലീസായ ദ സീക്രട്ട് പോലീസ് ഓഫ് ദി ഇമ്പീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ അഥവാ സവാക്കുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് രാജ്യത്തിന് വൻ നേട്ടമാകുമെന്നും ഇറാൻ കണക്കുകൂട്ടി ഇറാഖ് എന്ന ഒറ്റ ലക്ഷ്യത്തെ കൈപ്പിടിയിലൊതുക്കാൻ പണി പതിനെട്ടും നോക്കിയിരുന്ന ഇറാൻ ഇസ്രായേൽ സഖ്യത്തിന് സഹായമേകാൻ ഇറാഖിലെ കുർദീഷ് ഗ്രൂപ്പുകളും രംഗത്തെത്തി ഇതിനു പിന്നിൽ സമർത്ഥമായി പ്രവർത്തിച്ചത് ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളായ മൊസാദും സവാഖുമായിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രയേലിനുമൊപ്പം തുർക്കിയും പങ്കുചേർന്നു തുർക്കിയും കൂട്ടുചേർന്നു അതോടെ അക്കാലത്തെ ഏറ്റവും ശക്തമായ അറബിതര സഖ്യമായി ഈ ഗ്രൂപ്പ് മാറി അതിനിർണ്ണായകമായ ഇന്റലിജൻസ് വിവരങ്ങളും നയതന്ത്ര ഓപ്പറേഷനുകളും ഇവർ പങ്കിട്ടു അതേസമയം അക്കാലത്ത് കാര്യമായ സൈനിക ശക്തിയില്ലാത്ത രാജ്യമായിരുന്നു ഇറാൻ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് സൈനിക ശക്തിയിലുള്ള തങ്ങളുടെ ദൈർബല്യം മറികടക്കാനായിരുന്നു ഇറാന്റെ ശ്രമം അന്ന് ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളും എന്തിനു യുവജനങ്ങൾ പോലും കാർഷിക രംഗത്തായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഈ കർഷകർക്ക് ആവശ്യമായ സൈനിക പരിശീലനം നൽകി ഇറാനിലെ സായുധ സേന രൂപീകരിക്കാൻ ഇസ്രായേലും സഹായിച്ചു ഇതിനൊപ്പം ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമായതും ഇസ്രായേലിന്റെ സഹായത്തോടെയായിരുന്നു ഇങ്ങനെയൊക്കെ സഹായകസ്തങ്ങൾ ഏകുമ്പോഴും ഇസ്രായേലിന്റെ കണ്ണ് ഇറാനിലെ എണ്ണ ഘനികളിലായിരുന്നു തങ്ങളെ സഹായിച്ച രാജ്യത്തിന് എണ്ണ നൽകാൻ ഇറാൻ ഒരു മടിയും കാണിച്ചില്ല ഇസ്രായേൽ ആവശ്യപ്പെട്ടും അല്ലാതെയും ഇറാൻ ഇസ്രായേലിന് എണ്ണ നൽകി കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടെ ഇറാന്റെ കാലിടർ തുടങ്ങി അറബ് ലോകത്ത് ഇസ്രായേലിനോടുള്ള എതിർപ്പ് വ്യാപകമായതോടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ടു പോകില്ലെന്ന് ഇറാന് വ്യക്തമായി പക്ഷേ ആ ബന്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തോടെ കാര്യങ്ങളെല്ലാം മലക്കം മറിഞ്ഞു അങ്ങനെ അതുവരെ ഒപ്പം നിന്ന ഇറാൻ ഇസ്രായേലിന്റെ കടുത്ത ശത്രുവായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരു രാജ്യങ്ങളും അടുക്കാനാകാത്ത വിധം അകന്നു മാത്രവുമല്ല ഇസ്രായേലിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന ഗവേഷണത്തിലുമായി ഇറാൻ ഹിസ്ബുളയും ഹമാസുമൊക്കെ ഇക്കാര്യത്തിൽ ഇറാനെ സഹായിക്കാൻ മുൻനിരയിലുണ്ടായിരുന്നു ഇതിന് പല രൂപത്തിലും ഭാവത്തിലും ഇസ്രായേൽ തിരിച്ചടി നൽകിക്കൊണ്ടുമിരുന്നു ഒടുവിൽ ഇപ്പോഴിതാ ളാൽ മുഖരിതമാണ് ഇറാൻ ഇസ്രായേൽ അന്തരീക്ഷം തങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്ത ഇറാനെ ഏതു രീതിയിൽ ഇസ്രായേൽ തിരിച്ചാക്രമിക്കുമെന്ന ആദി ആഗോളവ്യാപകമായി ഉയരുന്നുണ്ട് ലോകം ഇതുവരെ കാണാത്ത തിരിച്ചടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമോ എന്ന ചർച്ചകളും പരക്കെയുണ്ട് വാർത്തയുടെ നിറം തേടി തനി